പ്രത്യേക സംസ്ഥാന പദവി എടുത്തു കളഞ്ഞതോടെ കടുത്ത മനുഷ്യാവകാശ ധ്വംസനങ്ങളാണ് കശ്മീർ ജനത അനുഭവിക്കുന്നതെന്ന് മനുഷ്യാവകാശ പ്രവർത്തകൻ രൂപചന്ദ് മഗ്നോത്ര മോദി സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധത തിരിച്ചറിഞ്ഞ് ജനം അതിനെ ഒറ്റക്കെട്ടായി നേരിടുമെന്ന് പരിസ്ഥിതി പ്രവർത്തകൻ സഞ്ജൻ കുമാർ ഉത്തരേന്ത്യയിൽ ശക്തമായ സ്വാധീനമുള്ള നേച്ചർ ഹ്യൂമൻ സെൻട്രിക് പീപ്പിൾസ് മൂവ്മെന്റ് എന്ന സംഘടനയുടെ പ്രവർത്തകരാണ് ജമ്മു സ്വദേശി രൂപചന്ദ് മഗ്നോത്രയും ഹരിയാന സ്വദേശി സഞ്ജൻകുമാറും ശ്മീരിൽ മുന്നൂറ്റിയെഴുപതാം വകുപ്പും ജനാധിപത്യവും പുനഃസ്ഥാപിക്കുക അസമിലെ പൌരത്വ ബിൽ പിൻവലിക്കുക എന്നീ ആവശ്യങ്ങളുയർത്തി ജനാധിപത്യ കൂട്ടായ്മ തൃശൂരിൽ സംഘടിപ്പിച്ച ജനാധിപത്യ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായാണ് ഇരുവരും സാംസ്കാരിക നഗരിയിലെത്തിയത് കാശ്മീർ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്ന വിഷയം കേവലം നിസ്സാരമായ ഒന്നല്ലെന്ന് ചരിത്രത്തെ പരാമർശിച്ചുകൊണ്ട് രൂപചന്ദ് മഗ്നോത്ര പറഞ്ഞു രാജ്യത്തെ മനുഷ്യാവകാശങ്ങളും ജനാധിപത്യവും കശാപ്പ് ചെയ്യുകയാണ് കേന്ദ്ര സർക്കാരെന്നും അദ്ദേഹം വിമർശിച്ചു കാശ്മീർ വിഷയം ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ് എടുത്തു ചാടിയുള്ള ഭരണ നടപടികളിലൂടെയല്ല മറിച്ച് ജനങ്ങളുമായി അടക്കമുള്ള സമവായ ചർച്ചകളിലൂടെയാണ് എന്ത് കാര്യങ്ങളിലും പരിഹാരം കാണേണ്ടതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഇറ്റ് വാസ് സിംപ്ലി എ എമോഷണൽ സിംപിൾ നൗ ബിസ് ബി ജെ പി ദ സെയിം റോൾ അങ്കേസ്ഡ് ദ ഐഡൻറ്റിറ്റി

മനുഷ്യരെല്ലാം ഭൂമിയിലെ അന്തേവാസികളാണ് അവരെ മതത്തിന്റെയും രാഷ്ട്രീയത്തിൻ്റെയും മറ്റും പേരിൽ വിഭജിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇറ്റ് ഈസ് എ ക്രൈം അഗേൻസ്റ്റ് ഹ്യൂമനിറ്റി ഇറ്റ് ഈസ് എ ക്രൈം ദ ഇന്ത്യൻ ഗവൺമെന്റ് ഇൻ ദ നെയിം ഓഫ് എൻ ആർ സി ഇസ് ടോട്ടലി ആൻറ്റി പീപ്പിൾ ആൻഡ് ആൾ ദി ദ പാർട്ടീസ് ലൈക്ക് കോൺഗ്രസ് ആൾസോ ദ ക്രിമിനൽ ഹിസ്റ്റോറിക്കൽ ക്രിമിനൽ ബിക്കോസ് ഇൻ ദ ലീഡർഷിപ്പ് ഓഫ് വേൻ ദ കോൺഗ്രസ് ഇൻ ഗവൺമെന്റ്

പ്രകൃതിയെ മറന്നുള്ള ഒരു പ്രവർത്തികളും മനുഷ്യനന്മയ്ക്ക് മുതൽ കൂട്ടാവില്ലെന്ന് പറഞ്ഞ ഇവർ പശ്ചിമഘട്ട സംരക്ഷണത്തിന്റെ പ്രാധാന്യം അതുകൊണ്ടാണ് നാൾക്കുനാൾ വർദ്ധിക്കുന്നതെന്നും അഭിപ്രായപ്പെട്ടു ടി സി തൃശൂർ